സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട്ട് തിരിതെളിഞ്ഞു കലോത്സവ വേദികൾ സജ്ജമായി 24 വേദികളിലായി കലകൗമാരം മാറ്റുരയ്ക്കുന്ന വിവിധ മത്സര ഇനങ്ങൾ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കീർത്തി നമുക്കൊപ്പം ചേർന്നുണ്ട് കീർത്തി ഇപ്പോൾ ഭക്ഷണശാലയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പഴയടം എല്ലാ കലോത്സവങ്ങളിലും സ്നേഹം വിളമ്പുന്നതാണ് ഇത്തവണയും അവർ തന്നെയാണ് എങ്ങനെയാണ് ഈ ഭക്ഷണശാലയിലെ വിശേഷങ്ങളൊക്കെ തീർച്ചയായും കൃഷ്ണ ഞാൻ ഭക്ഷണപ്പുരയിലാണുള്ളത് കൃഷ്ണ പറഞ്ഞതുപോലെ പഴയ മോഹന നമ്പൂതിരിയുടെ രുചി ഈ വർഷവും അതിഗംഭീരമായി തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അത്രയധികം ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട് രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട് മറ്റ് മത്സരം കാണാനായി എത്തിയവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് നമുക്ക് ഇവരുടെ പ്രതികരണമൊക്കെ നോക്കാം എങ്ങനെയുണ്ട് ഭക്ഷണം എന്നൊക്കെ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളി എന്ന് പറയാലോ പായസം അടിപൊളി അടിപൊളിയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത് നമുക്കിപ്പോൾ കലവറയൊക്കെ കാണാം അവിടെ വൃത്തിയായി തന്നെ അവിടുത്തെ കലവറയൊക്കെ സൂക്ഷിക്കുന്നുണ്ട് പഴയടം മോഹൻ നമ്പൂതിരിയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതില്ല അദ്ദേഹം എല്ലാ വർഷവും കലോത്സവത്തിന് അദ്ദേഹം ഭക്ഷണം ഒരുക്കുകയാണ് കായിക മത്സരത്തിനൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രുചികൾ തന്നെയാണ് എല്ലാവരും അറിഞ്ഞിരുന്നത് ഇപ്പോൾ ഭക്ഷണം കഴിച്ച ആളുകളൊക്കെ എണീറ്റ് പോയി നമുക്ക് ഇവരുടെയൊക്കെ ഒരു പ്രതികരണം തേടാം എങ്ങനെയുണ്ട് ഭക്ഷണം എന്നൊക്കെ എങ്ങനെയുണ്ട് ഭക്ഷണം നല്ല ടേസ്റ്റുള്ള ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം നല്ല ഭക്ഷണം തന്നെ ഉപ്മാവ് അതേപോലെ തന്നെ പുട്ടും കറിയും കടലയൊക്കെ ഉണ്ടായിരുന്നു വളരെ നല്ല ഭക്ഷണം നല്ല പായസമാണ് നല്ല ഭക്ഷണമാണ് എല്ലാം ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് കുഴപ്പമൊന്നുമില്ല കുറേ ഐറ്റം ഉണ്ട് ഏതായാലും കുഴപ്പമില്ല സാമ്പാർ രണ്ട് ഐറ്റം ഉണ്ട് നോൺ വെജ് ഒക്കെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ടോ സാധാരണ കലോത്സവങ്ങൾക്ക് നോൺ വെജ് ഉണ്ടാകാറില്ല ആ ഒരു വിഷമമൊക്കെ ഉണ്ടോ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും മത്സരങ്ങളൊക്കെ കലാപരിപാടികളൊക്കെ ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചും ആസ്വദിക്കുന്നുണ്ട് അല്പസമയം മുൻപാണ് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയത് നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം ഇതിനു മുൻപും അദ്ദേഹം കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാറുണ്ട് കുട്ടികൾക്കൊപ്പമൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവെക്കാറുണ്ട് അവിടെ ഭക്ഷണം കഴിക്കാനെത്താറുണ്ട് ഇന്നും അദ്ദേഹം ഭക്ഷണം കഴിക്കാനെത്തിയിരുന്നു അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളൊക്കെ തന്നെ കുട്ടികളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനും കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ഒരു പാചകമേള ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും വിശ്വംകുട്ടിയും ചേർന്ന പാചകം ചെയ്താണ് പായസം പാചകം ചെയ്താണ് ഭക്ഷണം ഉണ്ടാക്കിയത് പായസം വെച്ച് എല്ലാവർക്കും വിതരണം ചെയ്തത് അതിനുശേഷം വൻ തിരക്ക് തന്നെയാണ് ഇവിടെ ഭക്ഷണശാലയിലുള്ളത് എല്ലാവർക്കും വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പരമാവധി മത്സരാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നേരത്തെ മുതൽ തന്നെ ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയിരുന്നു ഇപ്പോൾ മറ്റ് ആളുകൾക്ക് വന്ന് കഴിക്കാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ഓരോരുത്തർ എണീറ്റ് പോകുമ്പോൾ തന്നെ അടുത്തവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിയത്തെ ഭക്ഷണം പ്രഭാത ഭക്ഷണം എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജിഷ്ണ